ഓശാന ഞായറാഴ്ച കുടുംബാംഗങ്ങളോടൊപ്പം ടെലിവിഷനിൽ ഭവനത്തിലിരുന്ന് വിശുദ്ധ ബലി പങ്കെടുത്ത ഒരു പ്രായമുള്ള അമ്മച്ചിയോട് ആരോ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു, എന്തു തോന്നുന്നു ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെപ്പറ്റി? ഉള്ളിലെ നൊമ്പരവും പ്രയാസവും എല്ലാം ഇങ്ങനെ ഒതുക്കി അല്പനേരം മൗനമായി ഒന്നും മിണ്ടാതിരുന്നു. അതിനുശേഷം അവർ പറഞ്ഞു, ഓർമ്മ വെച്ച കാലം മുതൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരനുഭവം. ഓശാന പെരുന്നാളിനും മറ്റെല്ലാ കാര്യങ്ങളും പള്ളിയിൽ പോയി മുഴുവൻ കുർബാന കാണുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തു വലിയ ആശ്വാസമാണ്, അനുഗ്രഹമാണ്. അതുപോലും ഇപ്പോൾ സാധിക്കുന്നില്ല. ശരിയാണ്, കൊറോണ വൈറസിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ടി നാം എല്ലാവരും ഇങ്ങനെ ഭവനങ്ങളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. ഒരുമിച്ച് ആരാധന അർപ്പിക്കാൻ സാധിക്കുന്നില്ല. നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ പുറത്തിറങ്ങി നടക്കാനോ ജോലിക്കോ സ്കൂളിലോ കോളേജിലോ ഒന്നും പോകാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഇന്ന് പെസഹ വ്യാഴാഴ്ച യേശു പരിശുദ്ധ ദിവ്യകാരുണ്യം സ്ഥാപിച്ച ദിവസം, വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം. അതോടൊപ്പം തന്നെ പൗരോഹിത്യം ആരംഭിച്ചതിൻ്റെയും സ്നേഹത്തിൻ്റെ പുതിയ ഒരു കൽപ്പന നൽകിയതിൻ്റെയും ഒക്കെ അനുസ്മരണം ആഘോഷിക്കുന്ന ദിവസമാണ്. പക്ഷേ ആഗോളതലത്തിൽ തന്നെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിൽ ഇങ്ങനെ ഒരുമിച്ച് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ആ മനോഹരമായ അനുഗ്രഹത്തിൻ്റെ അനുഭവം ആഘോഷിക്കുവാൻ നമുക്കൊരുമിച്ച് വരുവാനുള്ള സാധ്യതയില്ല. നാം ഇങ്ങനെ ഭവനങ്ങളിൽ ഒതുങ്ങിക്കൂടി ടി വിയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയുമുള്ള വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുകയാണ്. ലോകം മുഴുവൻ മരണഭീതിയിലാണ്. കാരണം ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന വാർത്ത ഇതാണ്, മരണത്തിൻ്റെതായ വ്യാപി ഈ പാൻഡമിക്കിൻ്റെ ഈ വ്യാധിയുടെ വ്യാപനത്തിൻ്റെതായ വാർത്ത. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന നാം ഒരുമിച്ച് ആഘോഷിക്കുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ അത് സാധ്യതമല്ലാത്ത ഒരവസ്ഥയിൽ എങ്ങനെയാണ് നാം ഈ പെസഹ വ്യാഴാഴ്ച ഏറ്റവും അർത്ഥസമ്പുഷ്ടമായി ആഘോഷിക്കാനാകുക? ഞാൻ വിയറ്റ്നാമിലെ ഒരു കാർഡിനലിൻ്റെ അനുഭവം ഓർത്തു പോവുകയാണ്. കാർഡിനൽ ഫ്രാൻസിസ് സേവിയർ വാൻ ത്വൻ, അദ്ദേഹം നീണ്ട 13 വർഷം ജയിലിലായിരുന്നു. അതിൽ 9 വർഷം ഏകാന്ത തടവറയിൽ. ഈ തടവറയിൽ കഴിയുമ്പോൾ രാത്രിയോ പകലോ എന്ന് തിരിച്ചറിഞ്ഞത് ആകെയുള്ള ഒരു ചെറിയ വെന്റിലേറ്ററിൻ്റെ ചെറു സുഷിരത്തിലൂടെ ഉഴ്ന്നിറങ്ങുന്ന സൂര്യകിരണം ആ മുറിയിൽ പതിക്കുമ്പോഴാണ് അത് പകലാണെന്ന് തിരിച്ചറിയുന്നത്. തനിക്ക് വിശുദ്ധ ബലി ആഘോഷിക്കാനാകാതെ മറ്റുള്ളവരുമായി ഒരു ബന്ധവും സ്ഥാപിക്കാനാകാതെ അങ്ങനെ ഏകാന്തതയിൽ ഈ കാർഡിനൽ അന്ന് വിയറ്റ്നാമിലെ ആ ബിഷപ്പ് കഴിയുകയാണ്. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ തൻ്റെ ബിഷപ്സ് ഹൗസിലുള്ള മറ്റ് വൈദികർക്ക് ഒരു ചെറിയ നോട്ട് ആ ജയിൽ അധികാരികളുടെ അടുത്ത് കൊടുത്തയച്ചു. എനിക്ക് കരശലായ വയറുവേദന, അതിനുവേണ്ടി അല്പം വീഞ്ഞ് കൊടുത്തയക്കണം, അല്പം വൈൻ വേണം. അവർ ആ കുറിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇത് വയറുവേദനയ്ക്ക് മരുന്നിനായിട്ടല്ല, പ്രത്യുത ജയിലിൽ വച്ച് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ തന്നെയാണ്. അവരെന്താ ചെയ്തതെന്നറിയാമോ? ഒരു ചെറിയ കുപ്പിയിൽ വീഞ്ഞൊഴിച്ച് അതിൻ്റെ അടിഭാഗത്ത് ഏതാനും ഓസ്തികൾ ഇങ്ങനെ വെച്ച് അതൊരു സെലോ ടേപ്പ് കൊണ്ടൊട്ടിച്ച് പൊതിഞ്ഞ് ജയിലിൻ്റെ
ജയിലർ അധികാരികളുടെ വശം കൊടുത്തയച്ചു. അവർ ദൈവാനുഗ്രഹം കൊണ്ട് കാര്യമായി അത് പരിശോധിക്കാതെ നേരെ ഈ ബിഷപ്പ് വാൻടുവന്റെ കയ്യിൽ കൊണ്ടുപോയി എത്തിച്ചു. അദ്ദേഹത്തിന് ഏറെ സന്തോഷമായി. അദ്ദേഹം ഈ ജയിലിൽ ഈ ഏകാന്ത തടവിൽ ആയിരുന്ന കാലയളവിൽ തൻ്റെ കരങ്ങളിലേക്ക് ഒരു തുള്ളി വീഞ്ഞ് എടുക്കും, ഒരു ചെറിയ ഓസ്തി കഷ്ണം തൻ്റെ കരങ്ങളിൽ വയ്ക്കും. എന്നിട്ട് മണിക്കൂറുകൾ നീണ്ട തൻ്റെ വിശുദ്ധ ബലി അർപ്പണം അദ്ദേഹം നടത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു പുസ്തകം ദ റോഡ് ടു ഹോപ്പ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്: ഈ എൻ്റെ കൈപ്പത്തിയായിരുന്നു എൻ്റെ കത്തീഡ്രൽ, ഈ കൈപ്പത്തി തന്നെയായിരുന്നു ഞാൻ അർപ്പിച്ചിരുന്ന ബലിപീഠം, ഈ കൈപ്പത്തി തന്നെയായിരുന്നു എൻ്റെ കാസയും വിലാസയും. അങ്ങനെ ഈ കൈപ്പത്തിയിൽ ഈ ഒരു തുള്ളി വീഞ്ഞും ചെറിയ ഒരു ഓസ്തി കഷ്ണവും വെച്ച് അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിച്ചിരുന്നു ആ കുടുസായ ജയിൽ മുറിയുടെ പരിമിതമായ സാഹചര്യത്തിലും ആ ചെറിയ വെളിച്ചത്തിലും അദ്ദേഹം ഇങ്ങനെ വിശുദ്ധ ബലി ആഘോഷിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ ആ കാൽവരിയിലെ ബലിയും സ്വർഗപിതാവിൻ്റെ സന്നിധിയിൽ ആ കാൽവരി കുരിശിൽ കിടന്ന് തന്നെ തന്നെ പൂർണ്ണമായി അർപ്പിച്ചതിൻ്റെ അനുസ്മരണവും ഇങ്ങനെ ആഘോഷിക്കുമായിരുന്നു. അതിലൂടെ തൻ്റെ ജീവിതത്തിൽ വലിയ ഒരു കരുത്തും കൃപയും ആ കുരിശിൽ നിന്ന് ഈ വിശുദ്ധ ബലിയിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കി എന്ന് വ്യക്തമാക്കുന്നു. ഫ്രാൻസിസ് പാപ്പ ഗൗദേത്തെ എത് എക്സുൽതാത്തെ, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന ഈ അപ്പോസ്തലിക ആഹ്വാനത്തിൽ കാർഡിനൽ ഫ്രാൻസ്വാ സേവിയർ നൽകുവേർ വാൻടുവൻ ഈ ജയിലിൽ അടക്കപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തെപ്പറ്റി വ്യക്തമാക്കിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ എഴുതുന്നു: കാർഡിനൽ ഫ്രാൻസ്വാ സേവിയർ നിഗ്വേൻ വാൻടുവാൻ ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ താൻ സ്വതന്ത്രനാക്കപ്പെടാവുന്ന ദിവസം കാത്തിരുന്ന് സമയം പാഴാക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതിനു പകരം വർത്തമാനകാല നിമിഷത്തെ സ്നേഹം കൊണ്ട് വക്കുവരെ നിറച്ച് ജീവിക്കുവാൻ നിശ്ചയിച്ചു. അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചു: ഓരോ ദിവസവും ഉണ്ടാകുന്ന അവസരങ്ങളെ ഞാൻ പിടിച്ചെടുക്കും. ഞാൻ സാധാരണ പ്രവൃത്തികളെ അസാധാരണമായ വിധത്തിൽ പൂർത്തിയാക്കും. സവിശേഷമായ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, വർത്തമാനകാല നിമിഷത്തെ സ്നേഹം കൊണ്ട് വക്കുവരെ നിറച്ച് ജീവിക്കുന്നു; രണ്ട്, സാധാരണ പ്രവൃത്തികളെ അസാധാരണകരമായ വിധത്തിൽ പൂർത്തിയാക്കാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ ഈ ജയിലിൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ വച്ച് അദ്ദേഹം ഈ ഒരു ചെറിയ തുള്ളി വീഞ്ഞും ഒരു ചെറിയ ഓസ്തി കഷ്ണവും വെച്ച് വിശുദ്ധ ബലി അർപ്പിക്കുകയും അങ്ങനെ ആ പരിമിതിയുടെയും സാഹചര്യങ്ങളിലും ക്രിസ്തുവിൻ്റെ കരുത്തും കൃപയും ആഴത്തിൽ അനുഭവിക്കുവാൻ അവസരമുണ്ടാക്കുകയും ചെയ്തു. മാത്രമല്ല, വർത്തമാനകാല നിമിഷത്തെ സ്നേഹം കൊണ്ട് വക്കുവരെ നിറച്ച് ജീവിക്കുവാൻ പരിശ്രമിച്ചു; രണ്ട്, സാധാരണ പ്രവൃത്തികളെ അസാധാരണമായ വിധത്തിൽ പൂർത്തിയാക്കാൻ പരിശ്രമിച്ചു. നാം ഇങ്ങനെ ഈ കൊറോണ വ്യാപനം തടയുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഭവനങ്ങളിൽ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ടെലിവിഷനിലൂടെ അല്ലെങ്കിൽ സ്ട്രീം ലൈനിലൂടെ മാധ്യമങ്ങളിലൂടെ മാത്രം വിശുദ്ധ ബലി അർപ്പിക്കുവാൻ പങ്കുകൊള്ളുവാൻ ഉള്ള ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ വർത്തമാനകാല നിമിഷത്തെ സ്നേഹം കൊണ്ട് വക്കുവരെ നിറയ്ക്കുവാനാകും? അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഞാൻ എൻ്റെ കുടുംബത്തിലായിരിക്കുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ കാൽവരി മലയിലെ ആ ബലി
ഞാൻ ആവർത്തിച്ച് അനുസ്മരിക്കുമ്പോൾ അവസാന തുള്ളി രക്തം ചിന്തിക്കൊണ്ട് ക്രിസ്തു കാൽവരിമലയിൽ സ്വയം ഒരു ഹോമബലിയായി സമർപ്പിച്ചതുപോലെ എൻ്റെയും ഈ കുടുംബത്തിലെ ഈ പ്രത്യേക സാഹചര്യത്തിലുള്ള ഒതുങ്ങിയ ജീവിതത്തിൽ എൻ്റെ ജീവിതം വഴി സ്നേഹം വക്കുവരെ നിറക്കുവാൻ, മറ്റുള്ളവരോടുള്ള കാരുണ്യം കരുതൽ, അങ്ങനെ പരമാവധി ഈ പരിമിതികളുടെ സാഹചര്യങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുമോ, പകർന്നു കൊടുക്കാൻ സാധിക്കുമോ, അതാണ് ഈ പെസഹ വ്യാഴാഴ്ച യേശു സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന നൽകിയ ഈ ദിവസം. കാൽവരിയിലെ ആ കുരിശിൻ്റെ കുരിശിലെ ബലി അനുസ്മരിക്കുന്ന അതിൻ്റെ മുന്നോടിയായി അന്ത്യത്താഴ സമയത്ത് അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞ് പങ്കുവയ്ക്കുന്ന ആ അതേ അനുസ്മരണം നാം ഇന്ന് കൊണ്ടാടുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം, എനിക്കെങ്ങനെ അതേ സ്നേഹം, പങ്കുവയ്ക്കുന്ന സ്നേഹം, മറ്റുള്ളവർക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ആ സ്നേഹം എൻ്റെ കുടുംബ സാഹചര്യത്തിൽ ഇപ്പോൾ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുപോകാൻ സാധിക്കും? ഒന്ന്. രണ്ടാമതായി, സാധാരണ പ്രവൃത്തികളെ അസാധാരണ വിധത്തിൽ എപ്രകാരം എനിക്ക് പൂർത്തിയാക്കാനാകും? എൻ്റെ കുടുംബത്തിലുള്ള സാധാരണ പ്രവൃത്തികൾ അത് അസാധാരണമായ താല്പര്യത്തോടെ, കരുതലോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തോടു കൂടെ നിവർത്തിക്കാനാകുമോ? ഈ ഒരു കാര്യമാണ്, ചിന്തയാണ്. പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ആഘോഷിക്കുന്ന ഈ പെസഹ വ്യാഴാഴ്ച നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരേണ്ട പ്രഥമ ചിന്ത. കാൽവരിയിലെ ആ പരമയാഗം ഞാൻ അനുസ്മരിക്കുമ്പോൾ ആ ക്രിസ്തുവിൽ നിന്ന് കരുത്തും കൃപയും നാം സ്വന്തമാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ എൻ്റെ ജീവിതം ഈ മറ്റുള്ളവരോടുള്ള സ്നേഹം കൊണ്ട്, കരുതൽ കൊണ്ട് നിറക്കാനാകും. എൻ്റെ ജീവിതത്തിലെ സാധാരണ പ്രവൃത്തികൾ, അടുക്കളയിലാകാം, മറ്റ് മേഖലകളിലാകാം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, അസാധാരണമായ കരുതലോടെ, താല്പര്യത്തോടെ, സ്നേഹത്തോടുകൂടെ എനിക്ക് ചെയ്തു തീർക്കാനാകുമോ? അതാണ് ക്രിസ്തുവിൻ്റെ ഈ പെസഹ വ്യാഴാഴ്ച നാം ആഘോഷിക്കുമ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചിന്ത. കാർഡിനൽ ഫ്രാൻസിസ് സേവിയർ ബാൻത്വൽ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനത്തിൽ 1976 ഒക്ടോബർ മാസം 7-ാം തീയതി ഈ ഫൂക്കാൻ ജയിലിൽ നിന്ന് ഇപ്രകാരം ആ ഏകാന്ത ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു കുറിച്ചു വച്ചിരുന്നു. അദ്ദേഹം എഴുതിയത് ഇപ്രകാരമാണ്: ഐ ആം ഹാപ്പി ഹിയർ ഇൻ ദിസ് സെൽ. ഈ ജയിലിൻ്റെ കുടുസുമുറിയിൽ ഞാൻ സന്തോഷവാനാണ്. വേർ വൈ മഷ്റൂംസ് ആർ ഗ്രോയിങ് ഓൺ മൈ സ്ലീപ്പിംഗ് മാറ്റ്. അതായത്, താൻ കിടന്നുറങ്ങുന്ന ആ പുൽപ്പായി ഇങ്ങനെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ ജയിൽ മുറിയുടെ പ്രത്യേകമായ അവസ്ഥ കൊണ്ട്, അന്തരീക്ഷം കൊണ്ടാകണം ഇങ്ങനെ കൂണുകൾ മുളക്കുന്നത് കാണാം. അങ്ങനെ വൈറ്റ് മഷ്റൂംസ് ആർ ഗ്രോയിങ് ഓൺ മൈ സ്ലീപ്പിംഗ് മാറ്റ്. ഇങ്ങനെ കൂണുകൾ, മഷ്റൂമുകൾ ഓരോ പ്രഭാതത്തിലും, വെളുത്ത മഷ്റൂമുകൾ ഇങ്ങനെ മുളച്ചു വരുന്ന ആ സാഹചര്യത്തിൽ, ബിക്കോസ് യു ആർ ഹിയർ വിത്ത് മീ, ബിക്കോസ് യു വാണ്ട് മീ ടു ലിവ് ഹിയർ വിത്ത് യു, കർത്താവേ അങ്ങ് എന്നോടൊപ്പം ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ അങ്ങയോടൊപ്പം ഈ ജയിൽ മുറിയിൽ ജീവിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഇവിടെ സന്തോഷത്തോടുകൂടെ കഴിയുന്നു. ഐ ഹാവ് സ്പോക്കൺ മച്ച് ഇൻ മൈ ലൈഫ് ടൈം. ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഒത്തിരിയധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നൗ ഐ സ്പീക്ക് നോ മോർ. ഇപ്പോൾ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇറ്റ്സ് യുവർ ടേൺ ടു സ്പീക്ക് ടു മീ. ഇപ്പോൾ കർത്താവേ അങ്ങാണ് എന്നോട് സംസാരിക്കേണ്ടത്. ജീസസ്, ഐ ആം ലിസണിങ് ടു യു.
യേശുവേ, ഞാൻ അങ്ങയോട് അങ്ങ് പറയുന്ന വാക്കുകൾ ശ്രവിക്കുവാൻ ഞാനിതാ കാത്തിരിക്കുന്നു. ഒരുപക്ഷേ ഈ കൊറോണ വൈറസിൻ്റെ വ്യാപന കാലഘട്ടത്തിൽ നാം ഇങ്ങനെ ഒതുങ്ങിക്കഴിയുമ്പോൾ, കൂടുതൽ നേരം ഏകാന്തതയിലായിരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ ആയിരിക്കണം ഈ ദിവസങ്ങൾ നാം ചെലവഴിക്കേണ്ടത്. ഉത്കണ്ഠയുണ്ടാകാം, ആകാംക്ഷയും അസ്വസ്ഥതകളും ഉണ്ടാകാം. എന്നാൽ അതിനപ്പുറത്ത് ഫ്രാൻസിസ് സേവിയർ വാൻ ട്വൻ എന്ന ആ ബിഷപ്പ് എഴുതിയ ആ പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെ, ദ റോഡ് ടു ഹോം, എ ഗോസ്പൽ ഫ്രം പ്രിസൺ, അതായത് പ്രത്യാശയുടെ ഉള്ള വീതിയിൽ നമ്മുടെ ഈ കാലഘട്ടവും ഇങ്ങനെ പ്രത്യാശയിലായിരിക്കണം എന്നും പ്രതീക്ഷ നിറച്ചുകൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത്. അതിനായി യേശുവിനെ കൂടുതൽ ശ്രവിക്കുവാൻ, നാം കൂടുതൽ നിശബ്ദതയിലും ശാന്തതയിലുമാകാൻ പരിശ്രമിക്കണം. അതാകട്ടെ ഈ പെസഹ വ്യാഴം നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത. രണ്ടാമതായി, പതിവിന് വിപരീതമായി നാം ഇങ്ങനെ കുടുംബങ്ങളിൽ പുറത്തിറങ്ങാതെ ആയിരിക്കുമ്പോൾ ഈ പെസഹ വ്യാഴാഴ്ചയുടെ ആഘോഷം വീട്ടിൽ തന്നെ ആകുമ്പോൾ എനിക്കറിയാം പല കുടുംബങ്ങളും, പ്രത്യേകിച്ച് ഓരോ ദിവസവും ജോലിക്ക് പോയി ആ വേതനം സ്വീകരിച്ചുകൊണ്ട് കുടുംബം ത്തിൻ്റെ ആവശ്യങ്ങൾ ചെലവഴിക്കുന്ന സാധാരണക്കാരായ നിരവധി തൊഴിലാളികൾ ഈ കുറേയധികം ദിവസമായി തൊഴിലും വേതനവുമില്ലാത്ത സാഹചര്യത്തിൽ പട്ടിണിയിലും പ്രയാസത്തിലുമാണ്. അതിനാൽ തന്നെ ഈ അവസരം നാം എപ്രകാരം ഈ പ്രയാസങ്ങളുടെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിലൂടെയും നാം കടന്നു പോകുമ്പോൾ ഇതെങ്ങനെ അതിജീവിക്കാം എന്നും കൂടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതാനും നാളുകൾക്ക് മുൻപ് ഗോവയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഞാൻ ട്രെയിൻ വഴി പോരുകയായിരുന്നു, മടങ്ങി തിരിച്ച് യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ പോരുമ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ട്രെയിൻ വളരെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒച്ചിഴയുന്ന വേഗത്തിൽ ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് വന്ന് ആ തീവണ്ടി നിർത്തിവെച്ചു. ഞാനങ്ങനെ അവിടെ ആയിരിക്കുമ്പോൾ ആ ഭാഗത്ത് പുതിയ ട്രാക്കുകൾ പണിയുന്നതിൻ്റെ തിരക്കിൽ കുറേയധികം തൊഴിലാളികളുണ്ട്. ഈ പണി നടക്കുന്നത് കൊണ്ടായിരിക്കാം സിഗ്നൽ കിട്ടാതെ ട്രെയിൻ അങ്ങനെ കാത്തു കിടന്നു. എൻ്റെ ശ്രദ്ധ പോയത് ആ ട്രെയിനിൻ്റെ തൊട്ടപ്പുറത്ത് ഈ പണിക്കാരുടെ കുടുംബം താമസിക്കുന്ന ചെറിയ ചെറിയ കുടിലുകളുണ്ട്, വെറും ടാർപോളിൻ വലിച്ചു കെട്ടിയിട്ടുള്ള ചെറിയ ഭവനങ്ങൾ. ആ ഒരു ഭവനത്തിൽ ഒരു കുടുംബനാഥനും കുടുംബനാഥയും മൂന്ന് കുട്ടികളും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. വലിയ വിഭവങ്ങളൊന്നുമില്ല, പക്ഷെ ആകെയുള്ളത് ഒന്നോ രണ്ടോ ചപ്പാത്തിയും മുളക് ചമ്മന്തി പോലെ എന്തോ ഒരു കാര്യവും, അങ്ങനെ ഒരു വലിയ പ്ലേറ്റിൽ ഈ ചപ്പാത്തിയും ചമ്മന്തിയും വെച്ച് അവർ അഞ്ചു പേരും അതിന് ചുറ്റും വട്ടം ഇട്ടിരുന്ന് അവർ ഭക്ഷിക്കുകയാണ്. കുടുംബനാഥൻ ഈ ചപ്പാത്തി പകുതി ഇങ്ങനെ മുറിച്ച് ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യ ആ അമ്മ അതിൽ നിന്ന് ചെറിയൊരു കഷ്ണം എടുത്ത് ആ ഇളയ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. എത്ര മനോഹരമായിട്ടുള്ള പങ്കുവയ്പ്പിൻ്റെ ഒരു അനുഭവം, സ്നേഹത്തോടുകൂടെയുള്ള പങ്കുവയ്പ്പ്, പരസ്പര ധാരണയോടും കൂട്ടായ്മയോടും കൂടെയുള്ള ആ പരിമിതികളുടെ നടുവിലും പങ്കുവയ്പ്പിൻ്റെ അനുഗ്രഹീതമായ അനുഭവം. ഒരുപക്ഷെ ഈ പെസഹ വ്യാഴാഴ്ച ഈ ദിവസങ്ങളിൽ നാം സാധാരണക്കാരായ പല തൊഴിലാളികളും ഭവനത്തിലായിരിക്കുമ്പോൾ പട്ടിണിയിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ പങ്കുവയ്പ്പിൻ്റെ, പരസ്പര സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, ഒരു കുടുംബത്തിൻ്റെ ഐക്യത്തിൻ്റെ അന്തരീക്ഷം നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചാൽ തീർച്ചയായും ഈ സഹനത്തിൻ്റെ നാളുകളിൽ, ഈ ഒരു ഒതുങ്ങലിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കൂടുതൽ സന്തോഷം അനുഭവിക്കാനാകും. ഈ വർഷത്തെ ഈ പെസഹ വ്യാഴാഴ്ച ഈ ദിവസങ്ങളിലെ വിശുദ്ധ വാരത്തിൻ്റെ തിരുക്കർമ്മങ്ങളുടെ അവസരങ്ങളിൽ നമുക്കിങ്ങനെ യേശുവിൻ്റെ ആ ത്യാഗവും സ്നേഹവും കരുതലും ഓർത്തുകൊണ്ട് ആ അന്ത്യ അത്താഴ വേളയിൽ തന്നെ തന്നെ
ശരീരം മറ്റുള്ളവർക്ക് വേണ്ടി വിഭജിക്കുന്നതിൻ്റെ പ്രതീകമായി അപ്പം എടുത്ത് മുറിച്ച് വാഴ്ത്തി മറ്റുള്ളവർക്ക് വിഭജിച്ചതുപോലെ നമ്മുടെയും ഈ ഒരു പങ്കുവയ്പ്പിൻ്റെ അനുഭവം, കൂട്ടായ്മയുടെ അനുഭവം, മുറിക്കപ്പെടലിൻ്റെ അനുഭവം നാം നമ്മുടെ കുടുംബ സാഹചര്യത്തിൽ കൊണ്ടുവരുമ്പോൾ അവിടെ വലിയ ആശ്വാസവും അനുഗ്രഹത്തിൻ്റെയും അനുഭവമാണ്. പ്രത്യേകിച്ച് ഈ പരിമിതികളുടെ നടുവിൽ നാം ഈ ഒരുമിച്ചായിരിക്കുമ്പോൾ ഞങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ പരസ്പര ധാരണ, കൂട്ടായ്മ, ഐക്യം വളർത്തിയെടുക്കുവാനുള്ള അവസരം കൂടെയാകും ഈ ഒരു പെസഹ കാലം. നാം ഇങ്ങനെ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ പങ്കുവയ്പ്പിലിൻ്റെ, വിഭജനത്തിൻ്റെ, ആത്മസമർപ്പണത്തിൻ്റെ അത്താഴത്തിൻ്റെ ഓർമ്മ നാം ഒരുമിച്ച് ആചരിക്കുമ്പോൾ. രണ്ടാമതായി ഈ അത്താഴത്തിൻ്റെ വേളയിലാണ് യേശു അതുവരെ ഒരിക്കലും ഒരു ഗുരു ചെയ്യാത്ത ഒരു പ്രവൃത്തി, മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃക നൽകിക്കൊണ്ട് ചെയ്തു. ആ അത്താഴവേളയിൽ താലത്തിൽ വെള്ളമെടുത്ത് വെൺകച്ച അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ ഓരോരുത്തരുടെയും പാദങ്ങൾ കഴുകുന്നു. അങ്ങനെ സേവനത്തിൻ്റെ, ശുശ്രൂഷയുടെ വലിയ ഒരു മാതൃക പകർന്നു നൽകിയ ഒരു ദിനത്തിൻ്റെ ആ ആഘോഷത്തിൽ ഈ ഒരു ആഘോഷം ഇന്ന് പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഇടവക ദേവാലയങ്ങളിലും കത്തീഡ്രൽ പള്ളികളിലും ആഘോഷിക്കാത്ത ഈ ഒരു വർഷം ഇതുപോലുള്ള ഒരു ആഘോഷം എൻ്റെ ഭവനത്തിൽ നമുക്ക് ഒരുമിച്ച് നടത്താനാകുമോ എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യം. ഒരുപക്ഷെ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ ഇങ്ങനെ ഒരു ജഗ്ഗിൽ അല്പം വെള്ളമെടുത്ത് ഒരു ബേസിലും വെച്ച് ആ കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും കാലുകൾ കഴുകി തുടച്ച് ചുംബിച്ച് ആ യേശു നമുക്ക് നൽകിയ ശുശ്രൂഷയുടെ, സ്നേഹത്തിൻ്റെ, അനുരജനത്തിൻ്റെ ഉദാത്തമായ മാതൃക നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിൽ നമുക്ക് തുടരാൻ സാധിച്ചാൽ, അത് ഈ വർഷം ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്ക് തുടരാൻ സാധിച്ചാൽ എത്രയോ വലിയ അനുഗ്രഹത്തിൻ്റെ അനുഭവമാകും. അനുരജനത്തിൻ്റെ അനുരണനങ്ങൾ നമ്മുടെ കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്രകാരമുള്ള ഒരു പെസഹ ആഘോഷം നമുക്ക് സാധിച്ചാൽ ഈ ഒരു വർഷത്തെ പെസഹ ആഘോഷത്തിന് പുതുമയും മാധുര്യവും ഉണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 13:1-11 ആ വാക്യങ്ങൾ ഇങ്ങനെ ധ്യാനാത്മകതയോടെ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് വായിക്കുക. എപ്രകാരം ക്രിസ്തു സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആ മാതൃക പകർന്നു കൊടുത്തുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എന്നുള്ള ആ ഭാഗം വായിച്ച് അല്പനേരം മൗനമായിരുന്ന് ആ കുടുംബ ലിറ്റർജിയിൽ കൊടുത്തിരിക്കുന്ന പ്രാർത്ഥനകൾ ഒരുമിച്ച് ചൊല്ലി ഇങ്ങനെ കുടുംബനാഥനോ കുടുംബനാഥയോ മറ്റാരെങ്കിലും കുടുംബാംഗങ്ങളുടെ പാദങ്ങൾ കഴുകുകയും സ്നേഹത്തിൻ്റെ ആ വലിയ മാതൃക നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിൽ ഈ ഒരു വർഷം പ്രത്യേകമായി നാം ആവർത്തിക്കുമ്പോൾ അവിടെ അനുരഞ്ജനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പുതിയ വേലിയേറ്റം കടന്നു വരും. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചൻ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് വരുമായിരുന്നു. ഈ പെസഹ വ്യാഴാഴ്ച ഇടവക പള്ളിയിലെ ആരാധനയെല്ലാം തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞ് ഭവനത്തിൽ വരും. അപ്പച്ചൻ ഒരു വട്ടയപ്പം എടുത്ത് മുറിച്ച് ഓരോ ഏറ്റവും ഇളയ ആൾ മുതൽ ഓരോരുത്തർക്കും ഇങ്ങനെ ആ മധുര പാനീയിൽ മുക്കി ഞങ്ങളുടെ വായിൽ ഇങ്ങനെ വെച്ച് തരും. ഓരോരുത്തരുടെയും വായിൽ വെച്ച് തരും. സ്നേഹത്തിൻ്റെ അടയാളം, ആ ഒരു കുടുംബത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു പ്രതീകം. ഇന്ന് എൻ്റെ സഹോദരൻ ആ നല്ല പാരമ്പര്യം, പൈതൃകം അപ്പച്ചൻ്റെ വിയോഗത്തിന് ശേഷവും തുടരും. നമ്മൾ ഓരോ കുടുംബങ്ങൾ ഇങ്ങനെ സ്നേഹത്തിൻ്റെ വലിയ അനുഭവം പങ്കുവയ്ക്കുവാനുള്ള അവസരമാണ്. പ്രിയമുള്ളവരെ, ഈ വർഷം നാം പെസഹ ആഘോഷിക്കുമ്പോൾ യേശുവിൻ്റെ ആ വിശുദ്ധ ബലി
സ്ഥാപിച്ചതിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ, പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം ആഘോഷിക്കുമ്പോൾ, സ്നേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ആ കൽപ്പന നാം സ്വീകരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ഇത് വെറും അച്ചടിച്ച് വച്ചിട്ടുള്ള ഒരു ഫോർമുലയാകാതെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു അർത്ഥസമ്പുഷ്ടമായ അനുഭവമായി മാറാൻ, എ ഫോർമുല ഓഫ് ലൈഫ് ആയി മാറാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, എന്നും ഞങ്ങളെ പരിപാലിക്കുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ആ പരിപാലനയുടെ കരുത്തു നൽകുന്ന കരം ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്നു. പ്രത്യേകിച്ച് ഈ കൊറോണ മഹാമാരി വ്യാപനത്തിൻ്റെ അവസരത്തിൽ ഞങ്ങളിങ്ങനെ ഭവനങ്ങളിൽ ഒതുങ്ങിക്കൂടി ഒരുമിച്ച് വിശുദ്ധ ബലി അർപ്പിക്കുവാനും പരിശുദ്ധ ദിവ്യകാരണം സ്വീകരിക്കുവാനും സാധിക്കാത്ത ഈ കാലയളവിൽ ഈ ആഘോഷം ഞങ്ങളെ സ്പർശിക്കുന്ന ജീവസുറ്റ ഒരനുഭവമാക്കി മാറ്റേണ്ടതേ. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ഒരുമിച്ച് ഈ വിശുദ്ധ ബലി അനുഭവിക്കുകയും ചെയ്യുമ്പോൾ കൂട്ടായ്മയിൽ വളരാൻ, പരസ്പര സ്നേഹത്തിലും സാഹോദര്യത്തിലും ജീവിക്കുവാൻ ഞങ്ങൾക്ക് വരം തരേണ്ടതേ. ഇത് ഞങ്ങളുടെ ജീവൻ്റെ ഫോർമുലയായി മാറ്റുവാൻ ഇടയാക്കണം. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ ഈ പെസഹ ആഘോഷം നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ പരിവർത്തനത്തിൻ്റെ ഒരു ആഘോഷമായി മാറട്ടെ. നമ്മുടെ കുടുംബത്തിൻ്റെ കൂട്ടായ്മയുടെ ആഘോഷമായി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.